ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കുറച്ച് ഫാക്ട്സുകൾ പരിചയപ്പെടാം. നമുക്കെല്ലാവർക്കും അറിയാം പ്രകൃതി വളരെ രസകരമാണെന്ന്. ഒരുപാട് മായ കാഴ്ചകൾ, നല്ല രസകരമായ കാഴ്ചകൾ പ്രകൃതി നമുക്ക് സമ്മാനിക്കാറുണ്ട്. എന്നിരുന്നാലും പ്രകൃതിക്ഷോഭത്തിനാണെങ്കിൽ യാതൊരു കുറവുണ്ടാവില്ല. പക്ഷേ ഇതൊന്നല്ല നമ്മുടെ വിഷയം, ദി മോസ്റ്റ് ഡേഞ്ചറസ് പ്ലേസ് ഇൻ ദ വേൾഡ്, അതാണ് നമ്മുടെ വിഷയം. എല്ലാവർക്കും ട്രാവലിംഗ് വളരെ ഇഷ്ടമല്ല. അതായത് നമുക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പോകാൻ നമുക്ക് എന്തായാലും ഒരു ആഗ്രഹം ഉണ്ടാകാറില്ല. ഇപ്പോൾ ലോകത്തെ ചുറ്റി കാണാൻ തന്നെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ലോകത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിൽ കുറച്ചെണ്ണത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതായത് മനുഷ്യർ എത്തിയ സ്ഥലങ്ങൾ തന്നെയാണ്, പക്ഷേ മനുഷ്യർക്ക് ഇപ്പോൾ അവിടെ പോകാൻ പ്രവേശനമില്ല. അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ പോകാൻ പറ്റാത്ത സ്ഥലത്തേക്ക് ഒന്ന് പോയി എന്നാലോ. അപ്പോൾ പോവാം. ആദ്യമായി സ്നേക്ക് ഐലാൻഡ്. ബ്രസീലിലെ സാവോപോളയിൽ നിന്ന് കുറച്ച് വിട്ടുമാറിയുള്ള ഒരു ഐർലാൻഡാണിത്. ഏകദേശം 110 ഏക്കറോളം വരുന്ന ഈ ദ്വീപിൽ ഉഗ്രവിഷമുള്ള പാമ്പുകളുടെ ആവാസ കേന്ദ്രമാണ് സ്നേക്ക് ഐലാൻഡ്. ബ്രസീലിയൻ ദ്വീപിൽ നിന്ന് ഏകദേശം 20 മൈൽ ദൂരത്താണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്ത് ഇത്രയേറെ പാമ്പുകളുള്ള മറ്റൊരു സ്ഥലമില്ലെന്നാണ് നിലവിലെ കണ്ടെത്തൽ. ഇവിടുത്തെ പാമ്പുകളുടെ സാന്നിധ്യം തന്നെ മനുഷ്യന് ദോഷകരമാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് സഞ്ചാരികളെ കടത്തിവിടാറില്ല. വളരെ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി ചില ഗവേഷകരെ മാത്രം ഇവിടേക്ക് കടത്തിവിടാറുള്ളൂ. നിലവിലെ പഠനത്തിൽ 4000-ൽ അധികം ഇനത്തിൽപ്പെട്ട പാമ്പുകൾ ഈ ദ്വീപിലുണ്ടെന്നാണ്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി വരുന്നത് ലേക്ക് നാട്രോൺ ആണ്. ഞാൻ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. നിങ്ങൾ ഒരു കാടിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കാടിൻ്റെ അരികിലായി ഒരു തടാകം കാണുന്നു. കാലുകൾ കഴുകാനായി നിങ്ങൾ ആ തടാകത്തിലേക്ക് പ്രവേശിക്കുന്നു. അല്പസമയത്തിന് ശേഷം നിങ്ങൾക്ക് അനങ്ങാനാവുന്നില്ല. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ കാലുകൾ ശിലയായി മാറിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു തടാകമാണ് ലേക്ക് നാട്രോൺ. കിഴക്കൻ ആഫ്രിക്കയിലെ ടാൻസാനിയയിലാണ് ലേക്ക് നാട്രോൺ സ്ഥിതി ചെയ്യുന്നത്. തികച്ചും ആഴം കുറഞ്ഞൊരു തടാകമാണിത്. 3 മീറ്ററിൽ കുറവാണ് ഇതിൻ്റെ ആഴം. പക്ഷേ ഈ തടാകത്തിൻ്റെ വിസ്തൃതി വളരെയേറെയാണ്. 57 കിലോമീറ്റർ നീളവും 22 കിലോമീറ്റർ വീതിയുമാണ് ഈ തടാകത്തിനുള്ളത്. ഇവിടെ ഒരുപാട് മഴ ലഭിക്കുമെങ്കിലും ഇവിടുത്തെ താപനില 40°C ആണ്. തടാകത്തിലെ ഉപ്പുരസവും ക്ഷാരഗുണവും കൊണ്ടാണ് ഇവിടെ നാട്രോൺ എന്ന പേരിടാൻ കാരണം. ബാഷ്പീകരണം കൂടുതലായതിനാൽ തന്നെ ഇതിന് ചുവപ്പ് നിറമാണുള്ളത്. ഇതിൽ വീണു പോകുന്ന ജീവികൾ ശിലയാകുന്നുണ്ടെങ്കിലും ഇവിടെയും ചില ജീവികളുടെ ആവാസ കേന്ദ്രമാണ്. നമ്മുടെ ലിസ്റ്റിൽ 3-ാമത്തെ ഈസ്റ്റർ ഐലാൻഡാണ്. തെക്കേ അമേരിക്കയിലെ ചിലിയുടെ ഭാഗമാണിത്. ഈ ദ്വീപിൻ്റെ തീരപ്രദേശത്തെല്ലാം 100 കണക്കിന് പ്രതിമകൾ നിഗൂഢ ഭാവത്തോടെ കടലിലേക്ക് നോക്കി നിൽക്കുന്നതായി സ്ഥാപിച്ചിരിക്കുന്നു. ഇത് ഈ ദ്വീപിനെ വളരെ രസകരമാക്കുന്നു. കൂടാതെ 10 കണക്കിന് ഭാരമുള്ള കൽത്തൊപ്പികൾ ഈ ശിലയുടെ മുകളിൽ സ്ഥാപിച്ചത് ഇതിനെ അത്ഭുതകരമാക്കുന്നു. ആദ്യമൊക്കെ ശാസ്ത്രം അഭിപ്രായപ്പെട്ടത് കൽത്തൊപ്പികളും ശിലകൾക്കൊപ്പം നിർമ്മിച്ചതെന്നാണ്. എന്നാൽ അത് ശരിയല്ലെന്ന് ശാസ്ത്രം തെളിയിക്കുകയും ചെയ്തു. എന്തിനാണ് ഇത്രയേറെ ശിലകൾ ദ്വീപിന് പല ഭാഗത്തായി സ്ഥാപിച്ചതെന്ന് ഇന്നും ചുരുളറിയാത്ത രഹസ്യമായി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തേക്ക് ഗവേഷകരെ മാത്രം കടത്തിവിടാറുള്ളൂ. ലോകത്ത് അവശേഷിക്കുന്ന നവീന ശിലായുഗത്തിൻ്റെ സ്മാരക അവശേഷിപ്പിൽ ഈ ശിലകളും അടങ്ങുന്നുണ്ട്. ഭീമൻ ശിരസും ചെറിയ ഉടലുകളുമാണ് അവയുടെ പ്രത്യേകത. എന്നാൽ എങ്ങനെയാണ് 10 കണക്കിന് ഭാരമുള്ള കൽത്തൊപ്പികൾ ഈ ശിലയ്ക്ക് മുകളിൽ എത്തിയതെന്ന് കണ്ടെത്താനായിട്ടില്ല. നമ്മുടെ ലിസ്റ്റിൽ 4-ാമതായി നിൽക്കുന്നത് ഡെത്ത് വാലിയാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ടോ? ഡെത്ത് വാലി എന്നാണല്ലോ. സത്യത്തിൽ ഇതൊരു സെമിത്തേരി ഒന്നല്ല, ഇതൊരു പർവ്വതത്തിൻ്റെ താഴ്വര മാത്രമാണ്. ഒരു വരണ്ട പ്രദേശമാണിത്. അതായത് ഒരു മരുഭൂമി. വടക്കേ അമേരിക്കയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണിത്. സമുദ്രത്തിൽ നിന്ന് ഏകദേശം 252 അടി മാത്രം ഉയരത്തിലാണിത്. 56.7°C ആണ് ഇവിടുത്തെ ഉയർന്ന താപനിലയായി രേഖപ്പെടുത്തിയത്. ഉയർന്ന താപനിലയും വരണ്ട അന്തരീക്ഷവും ആയതിനാൽ ഇവിടെ ഒരു വ്യക്തി എത്ര നേരം ജീവിക്കുന്നു എന്നത് പറയുവാനായില്ല. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ 5-ാമതായിട്ട് വരുന്നത് നോർത്ത് സെൻട്രൽ ഐസ്ലാൻഡാണ്. ശിലായുഗം പിന്നീടാത്ത മനുഷ്യർ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. പക്ഷേ നമുക്ക് അതിന് ഏറ്റവും ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരൊറ്റ സ്ഥലമാണിത്. നമ്മുടെ ഈ നോർത്ത് സെൻട്രൽ ഐസ്ലാൻഡ് ഉണ്ടല്ലോ, ഇത് സത്യത്തിൽ ബംഗാൾ ഉൾക്കടലിലുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിലെ ഒരു ഭാഗം മാത്രമാണിത്. ഓങ്കിയ വംശത്തിൽപ്പെട്ടവരാണ് ഇവിടെ താമസിച്ചു വരുന്നത്. പുറം ലോകത്ത് നിന്നുള്ളവരെ തീരെ അടുപ്പിക്കാത്തവരാണിവർ. ഇവിടുത്തെ ആളുകളെ സെന്റിനന്റുകൾ എന്നാണ് വിളിക്കുക. ഇന്ത്യയുടെ ഭാഗമാണെങ്കിലും ഇന്ത്യക്കാർക്ക് പ്രവേശനമില്ലാത്ത ഒരിടമാണിത്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അപകടം പിടിച്ച സ്ഥലങ്ങളെ കുറിച്ച് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടാതെ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി, അതായത് അപകടം പിടിച്ച കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ വീഡിയോ ലഭിക്കുന്നതിനായി, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും അമർത്താൻ മടിക്കേണ്ട. ഞങ്ങൾ അടുത്ത ഡേഞ്ചറസ് വീഡിയോ ആയിട്ട് പിന്നെ വരാം. Bye.